ചുമർ ചിത്രകല കേരളത്തിന്റെ തനത് കലാരൂപമാണ് സാധാരണ നാം ക്ഷേത്രങ്ങളിലാണ് ചുമർ ചിത്രകല കാണാറുള്ളത് എന്നാൽ ഈ അടുത്ത കാലത്ത് പുതുതായി പണിയുന്ന വീടുകളിൽ ചുമർ ചിത്രകല ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിലെ ഐക്കാട് എന്ന സ്ഥലത്താണ് ഞാനുള്ളത് ഈ ദേശത്തിൻ്റെ സംസ്കാരം ചുമർ ചിത്രത്തിലൂടെ ഒരു കലാകാരൻ ആവിഷ്കരിച്ചിരിക്കുകയാണ് ശ്രീകുമാറാണ് ആ കലാകാരൻ ആ കലാകാരന്റെ വിശേഷങ്ങളും ഒപ്പം അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്ന ചുമർ ചിത്ര കലാരൂപത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് തേടാം പത്തനംതിട്ടയിലെ ഐക്കാട് ഗ്രാമത്തിന്റെയും കൊടുമൺ ദേശത്തിന്റെയും ചരിത്രവും സംസ്കാരവും ഐതിഹ്യവുമാണ് എസ് ശ്രീകുമാർ ഈ വീട്ടിൽ തയ്യാറാക്കിയ വിഷയമായത് ഐക്കാടിന്റെ ദേശദേവനായ ചൂരക്കുന്നിൽ മലനട ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യ സന്ദർഭങ്ങൾ ശ്രീകുമാർ ചുവർചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാളയെ എഴുന്നള്ളിക്കുന്നതും ചിത്രത്തിൽ മനോഹരമായി വരച്ചു ചേർത്തിരിക്കുന്നു ക്ഷേത്രങ്ങളിലാ മൂർത്തി ആ അവിടുത്തെ ആ ദേവൻ്റെ ഭാവവും അതിന് അനുസരിച്ചുള്ള ചിത്രങ്ങളായിരിക്കും അവിടെ കൂടുതലും വരുന്നത് വീടുകളിൽ വരയ്ക്കുമ്പോൾ ശാന്തസ്വരൂപവുമായിട്ടുള്ള ചിത്രങ്ങൾ അതായത് കൃഷ്ണനും രാധയും പോലെ രാധ അങ്ങനെ അവരുടെ ലീലാഭിലാസങ്ങൾ അതുപോലുള്ള ചിത്രങ്ങൾ പിന്നെ നമ്മുടെ ഓണം അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഇതായിട്ടുള്ള ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ചിത്രങ്ങളുടെ ആവിഷ്കാരമൊക്കെയാണ് സാധാരണ വീടുകളിൽ അങ്ങനെ ചെയ്യാറുള്ളത് ഐക്കാട് കീഴിയിടത്തമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പണ്ട് നടന്നിരുന്ന വേലൻ പാട്ടും ചുവർചിത്രത്തിലുണ്ട് ഐക്കാട് പ്രദേശത്ത് പണ്ട് സമൃദ്ധമായി ഉണ്ടായിരുന്ന നെൽകൃഷിയും കൊയ്ത്തുത്സവവും സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൊടുമൺ സ്വദേശിയായിരുന്ന ശക്തിഭദ്ര മഹാകവിക്ക് ശങ്കരാചാര്യർ ഓർമ്മയിൽ നിന്ന് ആശ്ചര്യ ചൂടാമണി എന്ന കൃതി മുഴുവനും പറഞ്ഞു കൊടുക്കുന്നതും ശക്തിഭദ്രൻ എഴുതിയെടുക്കുന്നതും ചിത്രത്തിൽ ശ്രീകുമാർ വരച്ചിരിക്കുന്നു വൈക്കം ക്ഷേത്രകലാ പീഠത്തിൽ നിന്നാണ് ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മ്യൂറൽ പെയിന്റിംഗ് പഠിച്ചിറങ്ങിയത് ഗുരുവിൽ സമ്പ്രദായത്തിൽ പഠിക്കേണ്ടതാണ് ചുവർ ചിത്രകല അതിനാൽ മൂന്ന് വർഷം വിനോദ് ഗുരുവായൂരിന്റെ വീട്ടിൽ നിന്നാണ് ശ്രീകുമാർ ശ്രീകുമാർകല അഭ്യസിച്ചത് ഗുരുവായൂർ ശൈലിയിൽ ചുവർചിത്രകല അഭ്യസിച്ച ശ്രീകുമാർ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തിരുവിളയാടൽ കഥാ സന്ദർഭം ഏറെ മാസങ്ങളെടുത്തു വരച്ചു തൃശി ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലെ വലിയ വ്യാപാര സ്ഥാപനങ്ങളിലും ശ്രീകുമാർ ചുവർചിത്രം ഒരുക്കി കൊണ്ടുള്ള ക്യാൻവാസിൽ അക്രിലിക് ചായക്കുട്ടുകൾ ഉപയോഗിച്ചാണ് ചുവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കൊടുമൺ വൈകുണ്ടപുരം ക്ഷേത്രത്തിൽ കാലപ്പഴക്കത്തെ നേരിടുന്ന ചുവർചിത്രങ്ങൾ വരച്ചു ചേർക്കണമെന്ന ആഗ്രഹവും ശ്രീകുമാറിനുണ്ട് ഒരു ദേശത്തിന്റെ സംസ്കാരം ചുമർചിത്രകലയിൽ ആവിഷ്കരിക്കുന്നത് ഒരു നവീനമായ രീതിയാണ് ഇത്തരത്തിൽ കൂടുതൽ ചുമർചിത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്രീകുമാർ എന്ന കലാകാരൻ ക്യാമറമാൻ അജി കൊടുമണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട